നമസ്കാരം കെ എസ് ആർ ടി സി സൂപ്പർ ഡീലക്സ് ബസ്സിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഡ്രൈവർ മുമ്പും നിരവധി തവണ അച്ചടക്ക നടപടി നേരിട്ടയാൾ സ്ത്രീകൾ അടക്കമുള്ള യാത്രക്കാരോട് വളരെ മോശമായി പെരുമാറിയതിന് ഇയാളെ പത്തനംതിട്ട ജില്ലയ്ക്ക് വെളിയിലേക്ക് വിട്ടെങ്കിലും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച ഷാജഹാൻ തിരിച്ചെത്തി കെ എസ് ആർ ടി സിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കടക്കം ഇയാളെ ഭയമാണെന്നും പറയുന്നുണ്ട് ബംഗളൂരുവിലേക്ക് പോയ സൂപ്പർ ഡീലക്സ് ബസ്സിലായിരുന്നു സംഭവം യാത്രക്കിടെ ഡ്രൈവർ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി പത്തനംതിട്ട ഡിപ്പോ ഡ്രൈവർ ഷാജഹാനെതിരെയാണ് പരാതി ശനിയാഴ്ച പുലർച്ചെയോടെയാണ് വിദ്യാർത്ഥിക്ക് നേരെ പീഡന ശ്രമം നടന്നത് ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയ കുടുംബത്തിലെ വിദ്യാർത്ഥിനി ഇമെയിൽ വഴി നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു ശനിയാഴ്ച പുലർച്ചെ മൂന്നിനാണ് സംഭവം ഉണ്ടായത് പരാതിയിൽ കെ എസ് ആർ ടി സി വിജിലൻസ് ഓഫീസർ അന്വേഷണം തുടങ്ങി ശനിയാഴ്ച പുലർച്ചെ മൂന്നിന് കൃഷ്ണഗിരിക്ക് സമീപം വെച്ചാണ് പീഡന ശ്രമമുണ്ടായത് എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് യുവതി ബാംഗ്ലൂരുവിൽ എത്തിയതിനു ശേഷം ഇമെയിലാണ് പരാതി നൽകിയത് പോലീസിൽ പരാതി നൽകിയിട്ടില്ല അതേസമയം പത്തനംതിട്ട ബംഗളൂര് കെ എസ് സൂപ്പർ ഡീലക്സ് ബസിൽ പീഡനത്തിനിരയായെന്ന് പരാതി നൽകിയ പി ജി വിദ്യാർത്ഥിനിക്ക് നേരെ പ്രതിയായ ഡ്രൈവർ ഷാജഹാന്റെ ഭീഷണി പരാതിയുമായി മുന്നോട്ടു പോയാൽ കാണിച്ചു തരാമെന്നും നിന്ന് ഞാൻ കോടതി കയറ്റുമെന്നും ഷാജഹാൻ പരാതിക്കാരിയുടെ വാട്സപ്പിലേക്ക് സന്ദേശം അയച്ചു ഈ സന്ദേശം കൈമാറിയിട്ടുണ്ട് യാത്രക്കാരുടെ റിസർവേഷൻ ലിസ്റ്റ് നോക്കിയാണ് ഷാജഹാൻ യുവതിയുടെ നമ്പർ കൈക്കലാക്കിയത് യുവതി പരാതി മനസ്സിലാക്കിയതായിരുന്നു നീക്കം തുടർന്ന് യുവതിയെ വിളിക്കാൻ ശ്രമിച്ചു എന്നാൽ യുവതി ഫോൺ എടുത്തില്ല തുടർന്നാണ് വാട്സപ്പിലേക്ക് ശബ്ദ സന്ദേശം അയച്ചത് അതിനിടെ ഡ്രൈവർ ഷാജഹാനെതിരായ പരാതിയൊതുക്കാൻ കെ എസ് ആർ ടി സി വിജിലൻസ് ഓഫീസർ ഷാജു ലോറൻസിന്റെ നേതൃത്വത്തിൽ ശ്രമം ആരംഭിച്ചു സംഭവം സംബന്ധിച്ച വിശദീകരണത്തിനായി ഷാജുവിനെ വിളിച്ച മാധ്യമ പ്രവർത്തകരോട് പരാതിയെ തനിക്ക് ഓർമ്മയില്ലെന്നും ബുക്ക് പരിശോധിക്കണമെന്നുമാണ് ഇയാൾ മറുപടി നൽകിയത് കീഴ് ഉദ്യോഗസ്ഥരോട് മാധ്യമ പ്രവർത്തകരുടെ ഫോൺ എടുക്കേണ്ടെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് യുവതിയുടെ പരാതിയിൽ മൊഴിയെടുക്കുന്നതിനായി വിജിലൻസ് സംഘം ബംഗളൂരുവിലേക്ക് പോകുന്നുണ്ട് ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയ കുടുംബത്തിലെ പി ജി വിദ്യാർത്ഥിനിയാണ് പരാതിക്കാരി പത്തനംതിട്ട ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർ ഷാജഹാൻ ചിറ്റാർ സ്വദേശിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട ബസ്സിൽ കോട്ടയത്ത് നിന്നാണ് പി ജി വിദ്യാർത്ഥിനി കയറിയത് ശനിയാഴ്ച പുലർച്ചെ മൂന്നിന് കൃഷ്ണഗിരിക്ക് സമീപം വെച്ചാണ് പീഡനം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് ബസിന്റെ ജനൽപാണി നീക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഇവർ ഷാജഹാന്റെ സഹായം തേടുകയായിരുന്നു ദീർഘദൂരം സർവീസുകളിൽ രണ്ട് ഡ്രൈവർമാരാണ് ഉണ്ടാവുക ഇരുവരും മാറി മാറി ബസ് ഓടിക്കും മറ്റൊരു ഡ്രൈവർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഷാജഹാന്റെ സഹായം യുവതി തേടിയത് ഗ്ലാസ് നീക്കാനെന്ന വ്യാജേന യുവതിക്ക് സമീപമെത്തിയ ഷാജഹാൻ ജനനേന്ദ്രിയം തന്റെ തുടയിൽ ഉലസുകയും സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ചമർത്തുകയും ചെയ്തുവെന്നാണ് പരാതി അപ്രതീക്ഷിതമായ നടപടിയിൽ ഭയന്നുപോയ തനിക്ക് ആ സമയമൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ലെന്നും ബംഗളൂരുവിലെ വീട്ടിലെത്തിയ ശേഷമാണ് പരാതി നൽകുന്നതെന്നും യുവതിയുടെ പരാതിയിലുണ്ട് പത്തനംതിട്ട ഡി ഡിഒക്കും വിജിലൻസ് ഓഫീസർ ഇൻചാർജിനും കൈമാറിയിട്ടുണ്ട് ഇവർ ഷാജഹാന്റെ മൊഴി എടുത്തുമെന്നാണ് സൂചന താൻ നിരപരാധിയാണെന്നാണ് ഷാജഹാൻ പറയുന്നത് അതേസമയം നിന്ന് നടപടി ഉണ്ടാകാത്ത പക്ഷം യുവതി പരാതി പോലീസിന് കൈമാറുമെന്നും സൂചന ലഭിക്കുന്നുണ്ട് वेब डेस्क तत्वमयी न्यूज